ഫ്ലേവേഴ്സ് ഓഫ് മുന്തിക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി നാൾക്ക് ശേഷം ഇന്നൊരു വ്ളോഗ് ചെയ്യണ സൺഡേ വ്ളോഗാണ്, വീക്കെൻഡ് വ്ളോഗ്. കുറച്ച് വർക്കിലെല്ലാം ബിസി ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല വ്ളോഗൊന്നും, വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വീക്കെൻഡ് വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഫുൾ കാണുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നത് വെച്ചാൽ, എൻ്റെ വെജിറ്റബിൾസ് വീക്കെൻഡ്സ് ഞാൻ എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതാണ്, അപ്പോൾ വെജിറ്റബിൾസ് എങ്ങനെയാണ്, അതേപോലെ തന്നെ മാവരയ്ക്കുന്നതും, പിന്നെ പൂരി മസാലയുടെ റെസിപ്പി, നല്ല 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 ഈസി ആയിട്ട് നമുക്ക് പൂരി എങ്ങനെ റെഡിയാക്കാം, നല്ല ബുസ് ബുസ് പൂരി, അതേപോലെ തന്നെ നല്ല ഗ്രേവി ആയിട്ടുള്ള മട്ടൺ കറി, പിന്നെ ഡ്രൈ ഈസി വെരി ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മട്ടൺ ചുക്ക. അപ്പോൾ ഈ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ കോപ്പർ പാത്രങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് വൃത്തിയാക്കാൻ പറ്റുന്നുള്ളതും അതും കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഇന്നത്തെ ലഞ്ച്, വീക്കെൻഡിൽ ഒരു ലഞ്ച് മെനു ആണ് പിന്നെ കാണിക്കുന്നത്. അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീക്കെൻഡ്സിൽ വളരെ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നത്, 8 മണി 7 ആകുമ്പോൾ എഴുന്നേൽക്കാറുള്ളൂ. എഴുന്നേറ്റ് ഉടനെ പാലെടുക്കും. പാലെടുത്തതിന് ശേഷം എന്തെങ്കിലും, സൺഡേ ആയതുകൊണ്ട് തന്നെ നോൺ വെജ് ഓർഡർ ചെയ്തിട്ടുണ്ടാവും. കർക്കിടക മാസം തുടങ്ങുന്നതിൻ്റെ മുമ്പത്തെ ആഴ്ച എടുത്ത വീഡിയോ ആണിത്, അതുകൊണ്ട് തന്നെ നോൺ വെജ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ആഴ്ച തൊട്ട് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ സൺഡേ നല്ല കാര്യമായിട്ട് തന്നെ നോൺ വെജ് മേടിച്ചു. പിന്നെ ഇപ്പോൾ എന്താ, വളരെ എളുപ്പത്തിന് നമുക്ക് സാനിറ്റൈസർ എടുക്കാനായിട്ട് ഞാൻ ഷൂറാക്കിൻ്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുന്നത് സാനിറ്റൈസർ. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രഷെല്ലാം ചെയ്ത് കഴിഞ്ഞു. ബ്രഷെല്ലാം ചെയ്തതിന് ശേഷം നമ്മളുടെ നോൺ വെജ് വന്നത് കഴുകിയെടുക്കണം. അപ്പോൾ അത് ഞാനൊരല്പം ചൂടുവെള്ളം ഉപ്പുമിട്ട് ആദ്യം ആ ബോക്സ് ഒന്ന് കഴുകിയതിന് ശേഷം ബാക്കി മട്ടണാണ് മേടിച്ചിരുന്നത്. മട്ടണല്ല, ഉപ്പും ഒരല്പം മഞ്ഞപ്പൊടി ഇട്ട ചൂടുവെള്ളത്തിൽ, നേരിയ ചൂടുവെള്ളത്തിൽ ആദ്യം അത് കഴുകിയെടുക്കും. എന്നിട്ട് ആ കവറെല്ലാം ഒന്ന് കഴുകിയിട്ടാണ് വേസ്റ്റിലായിട്ട് ഇടാറുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കത് കഴുകി വയ്ക്കുക ചെയ്തത് ഞാൻ. അതിനുശേഷം നമുക്ക് പാലിൻ്റെ കുപ്പിയെല്ലാം എടുത്ത് കഴുകി വയ്ക്കണം. മട്ടൺ നല്ലോണം ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് മാറ്റി വെച്ചു. കുപ്പിയും അതേപോലെ കഴുകി, പിന്നെ അത് വെച്ചിരുന്ന സ്ഥലമെല്ലാം കഴുകിയെടുത്ത് വെച്ചു. പിന്നെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങൾ ആദ്യം എടുത്ത് വയ്ക്കണം. അതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങാറുള്ളൂ. ഞായറാഴ്ച അതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇഡ്ഡലിയുടെ മാവ് ഞാൻ റെഡിയാക്കി വയ്ക്കും. ഞാനിപ്പോൾ ഉഴുന്നും ഇഡ്ഡലി റൈസിനും മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും, അതും കൂടി അതാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇഡ്ഡലി റൈസ് ഒരു 6 കപ്പ് ഇഡ്ഡലി റൈസിന് ഞാൻ 1 കപ്പ് ഉഴുന്നെടുക്കാറുണ്ട്. ഒരു 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഉലുവ എടുത്ത് വയ്ക്കും. അങ്ങനെ അത് അരിയും ഉഴുന്നും നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് വെച്ചു ആദ്യമേ തന്നെ. എന്നിട്ട് ഞാൻ വൈകുന്നേരം ആയി കഴിയുമ്പോഴാണ് ഞാൻ അത് അരയ്ക്കുള്ളൂ, അപ്പോഴും നല്ലോണം കുതിർന്ന് കിട്ടുകയും ചെയ്യും. ഇന്നിപ്പോൾ പൂരിയും മസാലയാണ്, പൊട്ടറ്റോ മസാലയാണ് കാലത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് പൂരിക്കുള്ള ഗോതമ്പ് മാവ് കുഴച്ചെടുക്കണം. ഞാൻ ചൂടുവെള്ളത്തിൽ ചപ്പാത്തിക്ക് വേണ്ടി മാത്രം കുഴച്ചിട്ടുള്ളൂ. ഒരല്പം ഉപ്പോട്ട് പച്ചവെള്ളം ഒഴിച്ചാണ് ഞാൻ പൂരിക്ക് കുഴച്ചെടുക്കാറുള്ളത്. നല്ലോണം കുഴച്ച്, അത്യാവശ്യം ഇച്ചിരി വെള്ളം കൂടുതൽ കുഴച്ചെടുത്താലും, നമ്മൾ വെള്ളം കൂടുതലാണ് തോന്നിയാലും നല്ലോണം കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ആ മാവ് അങ്ങ് നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ഒത്തിരി എണ്ണയൊന്നും ഒഴിച്ച് കുഴക്കേണ്ട ആവശ്യമില്ല. ഒരു ലൈറ്റായിട്ട് കയ്യിലൊന്നും ഒട്ടാതിരിക്കാനായിട്ട് മാത്രമുള്ള എണ്ണ മാത്രം ഒന്ന് തടവിയാൽ മാത്രം മതി. പൂരിയുടെ മാവ് ആദ്യമേ കുഴച്ച് വെച്ചു, അതൊന്ന് മൂടി വെച്ചു. ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചു. അതിനുശേഷം നമുക്കിനി മട്ടണിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, മസാല എല്ലാം ഇട്ട് ഞാൻ ആദ്യമേ മിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ ഒരല്പം മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, ഒരല്പം മല്ലിപ്പൊടി, ഇതും എല്ലാം കൂടി ഇട്ട് ആദ്യമേ തന്നെ നമ്മളുടെ മട്ടൺ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ വെക്കുകയാണ്. അപ്പോൾ അതവിടെ ഇരിക്കുന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ജോലികൾ ചെയ്യാനും തുടങ്ങാം. ഇപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് ഈ ചെമ്പുപാത്രം കഴുകാറുള്ളൂ. എത്ര കഴുകിയാലും ഇപ്പോൾ കഴുകി കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് വെളുക്കും, പക്ഷേ ഒരു ആഴ്ചയ്ക്കുള്ളൂ, ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഈ കളറായിട്ട് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഞാൻ കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത് ലെമണും ഒരു അല്പം ഉപ്പോട്ടാണ് ഞാൻ കഴുകാറുള്ളത്. വളരെ വൃത്തിയായിട്ട് നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ കാണിച്ചു തരാം, ഒരല്പം ലെമണും ഉപ്പും കൂടി എടുത്ത് അത് ലൈറ്റായിട്ടൊന്ന് തടുമ്പോൾ തന്നെ ആ കളർ ചേഞ്ച് ആവുമെന്ന് നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഇത് അഴുക്കല്ല, ഇപ്പോൾ വെള്ളത്തിൻ്റെ ആണെന്ന് അറിയില്ല, പെട്ടെന്ന് ഈ കളറ് നമ്മളുടെ കഴുകിക്കഴിഞ്ഞ് ഒരു ദിവസത്തിനുള്ളിൽ നെക്സ്റ്റ് ഡേ നമുക്ക് ആ പഴയ കളറാകും. സോ ഞാനത് ആഴ്ചയിൽ ഒരിക്കലാണ് കഴുകാറുള്ളൂ, ഉള്ളിലും പുറത്തും നല്ലോണം വൃത്തിയായിട്ട് കഴുകി വയ്ക്കും. കണ്ടോ, ഇപ്പോൾ കളർ ചേഞ്ച് ആയി, നല്ല വൃത്തിയായിട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ പഴയ കളറാവുകയും ചെയ്യും. അതുകൊണ്ട് ആ പാത്രം ആഴ്ചയിൽ ഒരിക്കൽ, എന്തായാലും വീക്കെൻഡിലായിരിക്കും ഉള്ളൂ കഴുകുന്നത് മാക്സിമം, അത് ആഴ്ചയിൽ ഒരിക്കൽ അത് കഴുകി വയ്ക്കും. കുടിക്കാനുള്ള പാത്രം കഴുകിയതിന് ശേഷം ഞാൻ സിങ്കും അപ്പോൾ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ സിങ്കും കഴുകും. സിങ്ക് എല്ലാ ദിവസവും കഴുകുന്നത് അത്രയും നല്ലത്, പക്ഷേ എല്ലാ ദിവസവും അത്ര വൃത്തിയായിട്ട് കഴുകാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ വീക്കെൻഡിൽ ആ സിങ്ക് നല്ല വൃത്തിയായിട്ട് കഴുകി വയ്ക്കുകയും ചെയ്യും കേട്ടോ.
അങ്ങനെ സിങ്കെല്ലാം കഴുകി, അതേപോലെ തന്നെ സൈഡിലും എല്ലാത്തിൻ്റെയും സിങ്കിൻ്റെ സൈഡിലെല്ലാം കഴുകി അത് ആദ്യം വൃത്തിയാക്കി വയ്ക്കും. പിന്നെ ഞാൻ വാഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ സ്ക്രബ്ബ് മാറ്റാറുണ്ട്. ഒത്തിരി അങ്ങ് മോശം, ചില ദിവസം രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മിക്കവാറും ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ മാറ്റാറുണ്ട്. നല്ല പുതിയൊരു സ്ക്രബ്ബറും മാറ്റി വയ്ക്കുകയും ചെയ്യും. ഇപ്പോൾ അടുക്കളയെല്ലാം വൃത്തിയായിട്ടുണ്ട്. ഇനി കുളിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്യാറുള്ളൂ. എന്ന് വെച്ചാൽ നോൺ വെജ് മേടിച്ചതുകൊണ്ട് വിളക്ക് കത്തിക്കാൻ പറ്റില്ലാണ്ട് അതിന് മുമ്പ് തന്നെ വിളക്ക് കത്തിച്ച് സ്വാമി കുമ്പിട്ടതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാറുള്ളത്. എല്ലാം കഴിഞ്ഞിട്ടായതിനെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വെള്ളം ആദ്യം, കുടിക്കാനുള്ള വെള്ളം ആദ്യം വയ്ക്കും. പൂരി മസാലയ്ക്ക് വേണ്ടിയുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ആദ്യം തന്നെ രണ്ടായിട്ട് മുടിച്ചിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ആദ്യം വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആ വേവുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ മൂന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും കാര്യങ്ങളാണ് മസാലയ്ക്ക് ആവശ്യമുള്ളൂ. അത് നമുക്ക് നല്ലോണം അരിഞ്ഞെടുക്കാം. സവാള ഒത്തിരിയിട്ടങ്ങ് മധുരമായിപ്പോവും. ഞാനിപ്പോൾ മൂന്ന് ചെറിയ സവാളയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ പൂരിയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കത് ഞാൻ ചെറിയ ചെറിയ പൂരികളായിട്ടാണ് ഉണ്ടാക്കുന്നത്. കൂടുതലും അതാണ് ഇഷ്ടം. അതേപോലെ തന്നെ നല്ലോണം എണ്ണയിൽ വറുത്തെടുക്കാനും നമുക്ക് എളുപ്പം. ചെറിയ ചെറിയ പൂരികളാണ്. അതുകൊണ്ട് ഞാൻ ചെറിയ സൈസിനായിട്ടാണ് പൂരിയുടെ ബോൾസ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതിലൽപ്പം പൗഡർ ഇട്ടിട്ട് ഓരോന്നും നമുക്ക് അധികം കനമില്ലാതെ, അത്രയ്ക്ക് കനം കുറവും പാടില്ല, ഒത്തിരി കനവും പാടില്ല, ഒരു മീഡിയം രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇതേപോലത്തെ പല ഇണങ്ങിൽ ഒരേ ഷേപ്പിൽ നമുക്ക് റൗണ്ടായിട്ട് കിട്ടാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ചപ്പാത്തി പരത്തുന്നത് കിട്ടിയാൽ അത്രയും എളുപ്പം. അപ്പോൾ പൂരിയുടെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. മസാല ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് ഞാൻ പൂരി ചിടാറുള്ളൂ, ചൂടായിട്ട് പൂരി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഏകദേശം 9:30. അപ്പോഴേക്കും മോനെ എഴുന്നേറ്റ് വന്നു. പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പണികളെല്ലാം ചെയ്യാറുള്ളൂ. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. നല്ലോണം ചൂട്, നല്ലോണം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ ആ ചൂടുവെള്ളം കളഞ്ഞിട്ട് നല്ല പച്ചവെള്ളത്തിൽ ഇത് ഒഴിച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ് ഒഴിച്ചു വെച്ച് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഈ തൊലി നല്ല വളരെ ഈസി ആയിട്ട് നമുക്കിത് പറിച്ച് കളയാൻ പറ്റും. നല്ല ചൂടുവെള്ളത്തിൽ, ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ഐസ് വാട്ടർ എന്നല്ല, സാധാരണ പച്ചവെള്ളത്തിലാണ് ഒഴിച്ചത്. നമുക്കിതിൻ്റെ തൊലി മാത്രം കളഞ്ഞെടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് തൊലിയെല്ലാം ആദ്യം കളഞ്ഞെടുക്കാം. വളരെ എളുപ്പത്തിൽ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ തൊലിയെല്ലാം കഴിഞ്ഞ് ലൈറ്റായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനൊരല്പം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കടുകും ഉഴുന്ന് പരിപ്പ് ഇടുക. അത് പൊട്ടിയതിന് ശേഷം ഒരു അല്പം, വളരെ ശകലം ജീരകത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് വളരെ കാര്യമില്ല കറികളിൽ പ്രത്യേകിച്ച്, അതുകൊണ്ട് വളരെ കുറവ് ജീരകം ഇടാറുള്ളൂ. ഒരു പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞിച്ച പച്ചമുളകും ഇഞ്ചിയും സവാള നല്ലോണം ഇട്ട് വഴറ്റുക. അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക നമുക്ക് സവാള. നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക. അതിനുശേഷം അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ സവാള റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ടിട്ട് ലൈറ്റായിട്ടൊന്ന് വളരെ സിമ്മിൽ, ലോ സിമ്മിൽ നമുക്കിത് ഇളക്കി കൊടുത്തിട്ട് ഒരല്പം ചൂടുവെള്ളം, ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചിലവർ പച്ചവെള്ളം ഒഴിക്കാറുണ്ട്, ഞാനൊരല്പം ചൂടുവെള്ളം ഒഴിക്കാറുള്ളൂ. എന്നിട്ട് ഒത്തിരി അങ്ങ് തിളപ്പിക്കാറില്ല. ഒരല്പരും ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരല്പം ഗ്രേവി ആയിട്ട് ഇരുന്നാലാണ് ആ ഒരു പൊട്ടറ്റോ മസാല പൂരി മസാലയുടെ ഒപ്പം എടുത്ത് കഴിക്കാനായിട്ടൊരു ടേസ്റ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരല്പം വാട്ടർ കൺസിസ്റ്റൻസിയിൽ കൂടുതലായിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ഒരല്പം മല്ലിയിലയും കൂടി ഇടുക. മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൂരി മസാല റെഡിയായിട്ട്, വളരെ സിമ്പിളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക, വളരെ ഈസി ആയിട്ടുള്ളത്. പൂരിക്ക് എപ്പോഴും നല്ലോണം അളവ്, അതായത് എണ്ണയുടെ ചൂടിൻ്റെ അളവ് വളരെ പ്രധാനമാണ്. അങ്ങനെ പ്രധാനമായി കഴിഞ്ഞ് കറക്റ്റായിട്ട് ചൂടാണെങ്കിൽ പൂരിയിൽ ഒട്ടും എണ്ണ വലിച്ചെടുക്കാതെ തന്നെ നമുക്ക് പൂരി ചുട്ടെടുക്കാം. പൂരി മസാല റെഡിയായിട്ടുണ്ട്. ഇനി ചായ ഇടണം. ചായ എനിക്ക് ഞാൻ ബ്ലാക്ക് ടീ, കാർഡമൺ ബ്ലാക്ക് ടീ ആണ് ഉണ്ടാക്കാറുള്ളത്. അതുണ്ടാക്കി വെച്ചു. കുട്ടിക്കും ഹസ്ബൻഡിനും പാലെടുത്തു, പാൽ റെഡിയാക്കി വെച്ചു. ഇനി എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ലാസ്റ്റ് കഴിക്കണം. അപ്പോഴേക്കും പൂരിയെല്ലാം മാറി നല്ല ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ പൂരി മസാല. എല്ലാവരും വളരെ ഈസി ആയിട്ടുള്ള പൂരി മസാല റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്ത് കുറച്ച് നേരം ഇരിക്കും, ഇരുന്ന് ടി വി കാണും. ആ സമയത്ത് ഞാൻ ഒന്നും ചെയ്യില്ല. കുറച്ച് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ടി വി കാണും, വേറെ ഒന്നും ചെയ്യാറില്ല. കുറച്ച് നേരം ടി വി കണ്ട് അതിന് ശേഷമാണ് ബാക്കി ഉച്ചയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തുടങ്ങാറുള്ളൂ. പ്രത്യേകിച്ച് വീക്കെൻഡ്സിൽ കുറച്ച് നേരം ടി വി ആണ്. ആ സമയമാകുമ്പോഴേക്കും സാധനങ്ങൾ ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരല്പം ഡെറ്റോൾ ഇട്ട്, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പാക്കറ്റുള്ളതെല്ലാം ഡെറ്റോൾ ഇട്ട് തുടച്ചു വെച്ചു. പച്ചക്കറിയെല്ലാം ഞാനിപ്പോൾ ഈ ഒരു ക്ലീനറാണ്, വെജ് ക്ലീൻ എന്ന് പറഞ്ഞ ഒരു ലിക്വിഡിലിട്ടാണ് ഞാൻ കഴുകിയെടുത്ത് കഴുകിയെടുക്കാറുള്ളത്. നിങ്ങൾക്ക്
ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചിലർ ചൂടുവെള്ളത്തിൽ കഴുകാറുണ്ട്. ഞാനിപ്പോൾ ഒരല്പം ആ ലിക്വിഡ് ഇട്ടാണ് കഴുകിയെടുക്കുന്നത്. ഇനി മട്ടന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുക്കണം. അതിന് മുമ്പ് തന്നെ അരി ചോറ് ഇടാനായിട്ട് ഞാൻ ചോറ് ആദ്യം ഒരല്പം കഴുകി വെള്ളത്തിൽ ഇപ്പിട്ട് വെക്കാറുണ്ട്. അതിന് ശേഷമാണ് നല്ലവണ്ണം വെള്ളം തിളയ്ക്കുമ്പോഴാണ് അരി ഇടാറുള്ളൂ. അങ്ങനെ അരി തിളയ്ക്കട്ടെ. അരി തിളച്ച് അവിടെ ഇരിക്കുമ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് മട്ടൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കാൻ തുടങ്ങി. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം നല്ലൊരളവിൽ തന്നെ എടുക്കും. ഞാൻ മട്ടന് പ്രത്യേകിച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയിലെ അളവ് കുറച്ച് കൂടുതലായിരിക്കും. അത് നല്ലോണം ഇട്ടിട്ട് ഒരല്പം പെരിഞ്ജീരകവും ചെറിയുള്ളിയും അതും കൂടെ നല്ലോണം നമുക്ക് ചതച്ചിടാം. ചെറിയുള്ളി നമുക്ക് അരിഞ്ഞിടാം, പെരിഞ്ജീരകം നമുക്ക് അല്പം ചതച്ചിടാം. അതുപോലെ തന്നെ ഒരു തക്കാളി, ഞാനൊരു ഇപ്പോൾ അര കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു തക്കാളിയേ ഞാൻ ഇപ്പോൾ ഇടുന്നുള്ളൂ. നല്ലോണം അരത്തി ആവശ്യം പെരിഞ്ജീരകം കൊടുക്കുന്നു. പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റാണ് മട്ടണിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി അതും കൂടിയിട്ട് ആദ്യം നമുക്ക് മട്ടൺ വേവിച്ചെടുക്കാം. കുക്കറിൽ ആദ്യം വേവിച്ചെടുക്കാം. ആ വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മട്ടൺ മസാല റെഡിയാക്കാം. മട്ടൺ മസാല റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ചുമന്നമുളക് എടുത്തിട്ടുണ്ട്, ബേ ലീഫ് എടുത്തിട്ടുണ്ട്, മല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ ബാക്കിയുള്ള നമ്മുടെ എല്ലാ മസാലകളും ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അതെല്ലാം നല്ലോണം ലൈറ്റായിട്ട് ലൈറ്റ് ബ്രൗൺ കളറാണ് വരും, നല്ല മണം വരും. ജീരകം, പെരിഞ്ജീരകം അതെല്ലാം കൂടി എടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഒരല്പം നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടൺ വെന്തണ്ടി, ഈ മട്ടണിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് ആദ്യം മാറ്റി വയ്ക്കും. എന്ന് വെച്ചാൽ ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് ഒരു ചുക്കാമാരി ചെയ്യാനായിട്ടുള്ള കുറച്ച് മട്ടൺ ആദ്യം മാറ്റി വെച്ചു. അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഒരല്പം മല്ലിയിലയും ഒരല്പം കുരുമുളക് ഇട്ടിട്ട് മോന് വേണ്ടിയിട്ട് സൂപ്പിന് വേണ്ടിയും കുറച്ച് മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ അത് രണ്ടും മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ ചാറ് കൂട്ടാൻ ഗ്രേവി ആക്കാനായിട്ട് എടുക്കാറുള്ളൂ. ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു സവാള, നല്ല വലിയ അത്യാവശ്യം വലിയ സവാള ആയിരുന്നു, സവാളയും നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഞാനിപ്പോൾ വേറെ മസാലകളൊന്നും ഇടുന്ന നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത മസാലപ്പൊടി ഇടുന്നത്. അപ്പോൾ അത് ഇട്ടിട്ട് നല്ലോണം നമുക്കതിന്ന് നല്ലോണം ഈ മസാലയും ഒരല്പം കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ഇടുക. നല്ലോണം ഒന്ന് ഈ മസാല സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഒരല്പം കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുക്കറിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന മട്ടണിലേക്ക് നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിൽ നമുക്ക് മട്ടൺ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ ലോ ഫ്ലെയിമിൽ ഈ മസാലകളെല്ലാം ഒന്ന് ആ മട്ടണിൽ പിടിയണവരെ നമുക്കത് മാറ്റി വയ്ക്കാം. ചുക്കയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരല്പം മട്ടൺ ചുക്കയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയിലേക്ക് ഞാൻ ഇപ്പോൾ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത ആ മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇടാറുള്ളൂ. അത് ഇട്ടിട്ട് ഒരല്പം പെപ്പർ, ഒരല്പം എണ്ണ ഇച്ചിരി കൂടുതൽ എടുത്തിട്ട് ഈ മട്ടൺ നല്ലോണം ഈ എണ്ണയിലും ഈ മസാലയും കിടന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. നല്ലോണം ഫ്രൈ ചെയ്തിട്ട് അല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടെ അവസാനം എടുത്തിട്ട് ഇട്ടിട്ട് മാറ്റി വെച്ചാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൺ ഡ്രൈ ആയിട്ടുള്ള ഒരു റോസ്റ്റ് മാതിരി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആ സമയത്ത് നിന്ന് ഒരല്പം തേങ്ങ എടുത്തിട്ട് നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയുള്ള മട്ടൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ റെഡിയാക്കി എടുത്തു. ആ സമയം ആകുമ്പോഴേക്കും നമ്മുടെ മട്ടൺ ചുക്ക് റെഡി ആയിട്ടുണ്ട്. എന്ത് കഴിച്ചു നോക്കുക, വളരെ ടേസ്റ്റിയാണ്. ഗ്രേവിനേക്കാളും നല്ലത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ചുക്കയാണ്. എല്ലാവരും എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ തേങ്ങ ഒരു അര കപ്പ് എടുത്തിട്ടുണ്ടാവും. അര കപ്പ് തേങ്ങ നല്ലോണം അരച്ചതും കൂടെ ചേർത്തിട്ട് വളരെ ലോ ഫ്ലെയിമിലൊന്ന് അത് റെഡിയാക്കാം. മട്ടൺ കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള മട്ടണാണ്. ഇതും നല്ല ഇഡ്ഡലി, ദോശ, അതേപോലെ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൺ ഗ്രേവിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ തിക്കായിട്ടുള്ള നല്ല മട്ടൺ ഗ്രേവി, നല്ലോണം മട്ടൻ്റെ ടേസ്റ്റ് എല്ലാം അതിനകത്ത് ആ ഗ്രേവിയിൽ ഊറിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മട്ടൺ ഗ്രേവിയാണിത്. അത് കഴിഞ്ഞിട്ട് അരിയും വാർത്ത് വെച്ച് കഴിഞ്ഞു. ആ സമയത്തിന് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്തു. ഇനി തനിയെ കിച്ചൺ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ക്ലീൻ ചെയ്ത് കഴിച്ചു. അതോടൊപ്പം തന്നെ ജ്യൂസ്, എപ്പോഴും നോൺ വെജ് കഴിക്കുമ്പോൾ ലെമൺ ജ്യൂസ്, ലെമൺ സോൾട്ടും അപ്പം ഷുഗറും കൂടി ഇട്ടിട്ട് ആ ഒരു ജ്യൂസും ഉണ്ടാക്കി വെച്ചു. കിച്ചൺ ക്ലീനായി, ഭക്ഷണം കഴിച്ചാൽ മതി. ആ സമയമാകുമ്പോഴേക്കും ഇപ്പുറത്ത് മോൻ്റെ കളി തുടങ്ങി. ലഞ്ച് കഴിക്കാൻ എല്ലാം വലിച്ചു അതുപോലെ രസം എടുത്തു കുറച്ച്. പിന്നെ മാംഗോ പിക്കൾ, നമ്മുടെ മട്ടൺ ചുക്ക, പിന്നെ മട്ടൺ ഗ്രേവി, ജ്യൂസ്, ഇത്രയൊക്കെ ആയിരുന്നു സൺഡേയിലെ ലഞ്ച്. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേക്കും പച്ചക്കറികളെല്ലാം വന്നു. അപ്പോൾ വീണ്ടും വേറൊരു സെറ്റ് പച്ചക്കറികളും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വന്നു, അതെല്ലാം കഴുകി വെച്ചു. മല്ലിയെല്ലാം ഞാൻ ഇങ്ങനെ താ മണ്ണിലുള്ള ഭാഗം കളഞ്ഞിട്ട് ഈ ഒരു പാത്രത്തിൽ, ഇതേപോലുള്ള പാത്രത്തിലാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. ഒത്തിരി നാൾ ഇരിക്കാറുണ്ട് കേട്ടോ. നമുക്കിതുവരെ ട്രൈ ചെയ്ത് നോക്കാം. അത്
അതുപോലെ തന്നെ കറിവേപ്പിലയും, കറിവേപ്പിലയും തണ്ട് ഓരോന്നും ഒടിച്ചൊടിച്ച് ഇതേപോലുള്ള ശിൽപാത്രത്തിലിട്ടാണ് വയ്ക്കാറുള്ളത്. ശിൽപാത്രം പ്ലാസ്റ്റിക് പാത്രം ഏത് വേണമെങ്കിലും വയ്ക്കാം. പുതിനയിൽ അതേപോലെ തന്നെ ഇതേപോലെ ഓരോ ലീവ്സും എടുത്ത് വയ്ക്കാറുള്ള പതിവ്. അപ്പോൾ നമുക്കിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴെല്ലാം എളുപ്പം അതായിരിക്കും. ബാക്കിയുള്ള പച്ചക്കറികൾ ഞാൻ ഇതേപോലുള്ള ബാഗുകളിലാണ് ഓരോന്നും എടുത്ത് വയ്ക്കാറുള്ളത്. ഓരോ പച്ചക്കറികളും അങ്ങനെ ഇങ്ങനെ ഓരോ കവർ ബാഗും നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാനായിട്ടും സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കാനായിട്ടും നമുക്ക് എളുപ്പമായിരിക്കും. ഈ ഒരു വെജിറ്റബിൾ ബാഗിലാണ് ഞാൻ വെക്കാറുള്ളതെല്ലാം. അപ്പോൾ അങ്ങനെ അതെല്ലാം വെച്ച് കഴിഞ്ഞ് ഫ്രൂട്ട്സ് എല്ലാം തനിയെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിൽ തനിയായിട്ട് വെക്കാറ് പതിവ്. പഴങ്ങളും അതേപോലെ തന്നെ ഫ്രൂട്ട്സും ആപ്പിളെല്ലാം മൊത്തം ഇതിൽ വെക്കാറില്ല. രണ്ട് ആപ്പിൾ ഇതിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് ആപ്പിൾ ഫ്രിഡ്ജിൽ വെക്കും, അങ്ങനെ വെക്കാറുള്ളൂ. ഇനി കുറച്ച് റെസ്റ്റ് ടൈമാണ്, വേറെ പണികളൊന്നും ചെയ്യാറില്ല, കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ഈവനിങ്ങിന് വേണ്ടിയിട്ട് നൂഡിൽസ് ഉണ്ടാക്കിയത്, ഗോതമ്പിൻ്റെ ആട്ടയുടെ ഇപ്പോൾ മസാല നൂഡിൽസ് വന്നിട്ടുണ്ടല്ലോ, മാഗി മസാല. അപ്പോൾ അതെടുത്ത് ഇതിനകത്താകുമ്പോൾ കുറച്ച് വെജീസ് ഓൾറെഡി ഉണ്ട്, നമുക്ക് എക്സ്ട്രാ കുറച്ച് ആഡ് ചെയ്യാം. അതുകൊണ്ട് നൂഡിൽസാണ് ഇന്ന് ഈവനിങ് എല്ലാവർക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പാലെല്ലാം റെഡിയാക്കി. ഞാൻ എനിക്ക് ബ്ലാക്ക് ടീ എടുത്തു, മോന് നൂഡിൽസ് എല്ലാം കൊടുത്തു. എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മാവ് അരയ്ക്കാൻ പോകും. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ അരച്ചിരിക്കുക നല്ലോണം ഇപ്പോൾ ഇഡ്ഡലിയും ഇഡ്ഡലിയുടെ അരിസിയും അതേപോലെ തന്നെ മറ്റേ അരിയും ഉഴുന്നെല്ലാം നല്ലോണം കുതിർന്നിട്ടുണ്ട്. അത് നമുക്ക് ഗ്രൈൻഡറിലിട്ട് അത് അരയ്ക്കാൻ വയ്ക്കും. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഉഴുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഉള്ളുവയും ഇടും. അല്പം വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അത്യാവശ്യം സമയം എടുക്കും. നമ്മളിപ്പോൾ 6 കപ്പ് അരിക്കും, 1 കപ്പ് ഉഴുന്നെടുത്തിരിക്കുന്നത്. അതവിടെ അരിഞ്ഞ് റെഡിയാവുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഈ ഒരു സമയത്താണ് ഹോം വർക്കും ബാക്കിയുള്ള കാര്യങ്ങളും പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ആ ടൈമിലാണ് ചെയ്യാറുള്ളത്. ഈവനിങ് ആണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോഴേക്കും മാവ് ഉഴുന്ന ഈ ഒരു പാകം ആകുമ്പോഴേക്കും നമുക്ക് നിർത്താം. കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടും. ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചാൽ ഈ ഒരു ഫ്ലഫി കൺസിസ്റ്റൻസി ഉഴുന്നിന് കിട്ടില്ല. അതുകൊണ്ടാണ് ഗ്രൈൻഡറിൽ തന്നെ അരയ്ക്കണമെന്ന് പറയുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയുടെ ഉഴുന്നരിഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ അരിയും അത്യാവശ്യം നല്ലോണം ഒത്തിരി അങ്ങ് നല്ല പേസ്റ്റായിട്ട് അരയേണ്ട, എങ്കിലും അത്യാവശ്യം അരയണം. അപ്പോൾ ഗ്രൈൻഡറിന് അതിന് അത്യാവശ്യം സമയം എടുക്കും. അത് നമുക്ക് സൈഡ് ബൈ സൈഡായിട്ട് മാവ് അരയ്ക്കലും പഠിത്തവും കൂടെ അങ്ങനെ പോകാറാണ് പതിവ്. വീക്കെൻഡിൽ എന്ന് വെച്ചാൽ വീക്ക് ഡേയ്സിൽ മാവ് അരച്ചെടുത്ത് വയ്ക്കുന്ന കുറച്ച് പണിയുള്ള കാര്യമായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വീക്കെൻഡ്സിലെല്ലാം റെഡിയാക്കി വയ്ക്കും. അപ്പോൾ മാവ് നല്ലോണം അരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരല്പം വളരെ കുറവ് ഉപ്പിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ പാതി പാതിയായിട്ട് മാറ്റി മാറ്റി വയ്ക്കും. ഞാനത് കാണിച്ചു തരാം. ഒരല്പം വെള്ളം കൂടി എടുത്തിട്ട് അത് കഴുകി ഗ്രൈൻഡറിൻ്റെ ഇത് കല്ല് കഴുകി ആ വെള്ളം കൂടി ഇതിനകത്ത് ഒഴിക്കും. ഗ്രൈൻഡർ അപ്പം തന്നെ തുടയ്ക്കുന്നത് വെച്ചാൽ അപ്പം തന്നെ തുടച്ചില്ലെങ്കിൽ ആ മാവ് അതിലൊട്ടി ആകെ വൃത്തികേടാകും. കല്ലും അതേപോലെ തന്നെ എല്ലാം അപ്പം തന്നെ കഴുകി വയ്ക്കാറാണ് പതിവ്. ഇനി ഞാൻ ഈ മിക്സ് ചെയ്തിരിക്കുന്ന മാവിൽ ഒരല്പം ഉപ്പിട്ടിട്ട് മൊത്തം മാവിൽ അല്പം ഉപ്പിടുള്ളൂ. എന്നിട്ട് ഇത് രണ്ടാക്കി വെക്കും. എന്ന് വെച്ചാൽ എനിക്ക് നെക്സ്റ്റ് ഡേ മൺഡേ എടുക്കാനുള്ള മാവിലേക്ക് ഞാൻ അല്പം ഒരു ഉപ്പ് കൂടുതൽ ഞാൻ ചേർക്കും. അല്ലാത്തതിലും മീഡിയം ഉപ്പിൽ വളരെ കുറവ് ഉപ്പ് ചേർത്തിട്ട് അത് വേറൊരു ബോക്സിൽ ഞാൻ എടുത്ത് മാറ്റി വെക്കും. പൊങ്ങിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാറാണ് പതിവ്. അപ്പോൾ ഇത് നമുക്ക് പിന്നീടുള്ള ഈ ഒരു ആഴ്ചത്തേക്കുള്ള യൂസിന് വേണ്ടിയിട്ടും ഇത് നമുക്ക് ഇപ്പോൾ നാളത്തേക്കുള്ളതിന് ഒരല്പം ഉപ്പും കൂടിയിട്ട് വയ്ക്കും. ഇങ്ങനെയാണ് ഞാൻ പതിവ് മാവ് ഞാൻ എപ്പോഴും ഇങ്ങനെ റെഡിയാക്കി എടുക്കാറുള്ളത്. നമ്മൾ പാതി മാവ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി പുളിക്കുമില്ല, നമുക്ക് പിന്നീട് യൂസ് ചെയ്യാനായിട്ടും എളുപ്പമായിരിക്കും. രണ്ടും പൊങ്ങാൻ വയ്ക്കും, മറ്റേത് നാളെ കാലത്തേക്ക് എടുക്കും. വേറെ മറ്റേ ഡബയിലിരിക്കുന്നത് കൂടുതൽ ഡബയിലിരിക്കുന്നത് ഫ്രിഡ്ജിലേക്കാണ് വയ്ക്കാറുള്ളത്. ഇനി കുറച്ച് ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ചീര ആദ്യം ഇലയെല്ലാം മാത്രം ഇവിടെ എല്ലാം മാത്രം വയ്ക്കാറുള്ളൂ. നാളെ കൂട്ട് വയ്ക്കാനായിട്ട് കൂട്ടെന്ന് പറഞ്ഞൊരു കറിയുണ്ട്, വളരെ പരിപ്പൊക്കെ ഇട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് വയ്ക്കാനായിട്ട് അത് ആദ്യമേ അതും റെഡിയാക്കി ഇതേപോലെ ഇലകൾ മാത്രമാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും. അപ്പോൾ നാളെ കാലത്തെടുത്ത് അരിഞ്ഞ് വയ്ക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ ചീരകളെല്ലാം അതെല്ലാം കഴിഞ്ഞ് ഡിന്നറിന് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയത്. ചപ്പാത്തി ആകുമ്പോൾ നമ്മളുടെ മട്ടൻ മസാലയുടെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇങ്ങനെയാണ് ചപ്പാത്തി ചുടാറുള്ളത്. ഒട്ടും എണ്ണ ഇടാതെ നമുക്ക് അല്പം ഒരു നേരിയ നനവുള്ള ടർക്കി വെച്ചിട്ട് അല്പം ഒന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബുസ് ബുസ് എന്നുള്ള ചപ്പാത്തിയും കിട്ടും. അങ്ങനെ ചപ്പാത്തി മട്ടനോടുകൂടി ഡിന്നർ കഴിഞ്ഞു. അങ്ങനെ കിച്ചണെല്ലാം ക്ലീൻ ചെയ്തു. കുറച്ച് നേരം ടി വി എല്ലാം കണ്ടിട്ട് നേരത്തെ ഉറങ്ങാൻ കിടക്കും. കാരണം എന്താ വെച്ചാൽ നെക്സ്റ്റ് ഡേ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നേരത്തെ കിടക്കും. ഇതാണ് എൻ്റെ കുട്ടി. വീക്കെൻഡ് വ്ളോഗ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.